ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് എലമെൻസിൻ്റെ വാലൻസി എങ്ങനെ കണ്ടെത്താം എന്നതാണ്. ഇവിടെ ഞാൻ കുറച്ച് എലമെൻസ് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതിയിട്ടുണ്ട്. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ്. അതായത് ഇവിടെ ഒരു വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്, ഇവിടെയോ രണ്ട് വാലൻസ് ഇലക്ട്രോൺ, മൂന്ന് വാലൻസ് ഇലക്ട്രോൺ, നാല്, അങ്ങനെ പോകും. വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം 1, 2, 3, 4 ഇതിലേതെങ്കിലും ആണെങ്കിൽ അതേ നമ്പർ തന്നെയാണ് വാലൻസി. ഉദാഹരണത്തിന് ഇതിലെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്, അപ്പോൾ വാലൻസി എന്ന് പറയുന്നത് 1 തന്നെ. ഇതിലെ വാലൻസി 2 ആണ്. ഹൈഡ്രജൻ വാലൻസ് ഇലക്ട്രോൺ 1 ആണ്, അപ്പോൾ 1 തന്നെയാണ് വാലൻസി. ഇനി ലിഥിയം വാലൻസ് ഇലക്ട്രോൺ 1 ആണ്, അപ്പോൾ 1 തന്നെ. ബെറിലിയം 2, ബോറോൺ 3, കാർബൺ 4. ഇനി ഇതിലൊരു എക്സെപ്ഷൻ ഉള്ളത് ഹീലിയത്തിനാണ്. ഹീലിയം നോബിൾ ഗ്യാസ് ആയതുകൊണ്ട് വാലൻസി 0 ആയിരിക്കും. നോബിൾ ഗ്യാസസിൻ്റെ വാലൻസി എപ്പോഴും 0 ആണ്. വാലൻസ് ഇലക്ട്രോൺ 5, 6, 7, 8 ആണെങ്കിൽ നൈട്രജൻ 2.5 ആണ്, ഇവിടെ  5 ആണല്ലോ. നമ്മൾ 8 - 5 ചെയ്യുക. അടുത്തത് ഇവിടെ 6 ആണല്ലോ, അപ്പോൾ 8 - 6 എത്രയാണ്? 2. ഇവിടെ 7 അല്ലേ, 8 - 7 അതായത് 1. ഇവിടെ 8 ആണല്ലോ, 8 - 8 = 0. ഇവിടെ നോക്കിയാൽ അറിയാം നിയോൺ നോബിൾ ഗ്യാസ് ആണ്, നോബിൾ ഗ്യാസിന് 0 ആണ് വരിക.